കണ്ണൂരിലെ വിഷയത്തിൽ നമ്മൾ നേരത്തെ എ ഡി എമ്മിൻ്റെ മരണത്തെ തുടർന്ന് തന്നെ കോർഡിനേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളതുകൊണ്ട് പരിപാടികൾ ക്യാൻസൽ ചെയ്താണ്. 5 ദിവസം മുമ്പേ ക്യാൻസൽ ചെയ്ത വിഷയം നേരത്തെ കണ്ണൂർ കളക്ടറേറ്റിൽ അറിയിച്ചിരുന്നു. നാളെ കണ്ണൂരിൽ നടക്കേണ്ട തരംമാറ്റ അദാലത്ത് സംസ്ഥാനതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ടേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. നേരത്തെ നിശ്ചയിച്ചാണ്. അതിപ്പോൾ പ്രത്യേകമായിട്ടൊരു സാധ്യതയുടെ സാഹചര്യത്തിൽ ആലോചിച്ചല്ല, നേരത്തെ തീരുമാനിച്ചു, നേരത്തെ നിശ്ചയിച്ചതാണ്. അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാരാണ്? എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. സാധാരണ നിലയ്ക്ക് റിപ്പോർട്ട് തരേണ്ട എനിക്കാണ്, എനിക്ക് തന്നിട്ടില്ല. ഈ നിമിഷം വരെ തന്നിട്ടില്ല. സാധാരണ നിലയിൽ ഒരു 2-3 ദിവസം അവർ ആവശ്യപ്പെട്ടിരുന്നു, ഇന്ന് തരുമായിരിക്കും അല്ലെങ്കിൽ നാളെ തരുമായിരിക്കും, ഇന്നോ നാളെയോ ആയി റിപ്പോർട്ട് തരുമായിരിക്കും. റവന്യൂ അന്വേഷിക്കുന്നത് ക്രൈമല്ല, റവന്യൂ അന്വേഷിക്കുന്നത് ഈ ഓഫീസ് ഫയലുകളിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളിൽ ഏതെങ്കിലും വിഷയമുണ്ടായിട്ടുണ്ടോ, അടിസ്ഥാനപരമായിട്ട് ഈ പരാതിക്കാർക്ക് എന്തെങ്കിലും പറയാൻ ഉണ്ടോ, റവന്യൂ ജീവനക്കാരുടെ ഏതെങ്കിലും വിധത്തിൽ ഇതുമായി പങ്കെടുത്തവർക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ, ഇക്കാര്യങ്ങളെല്ലാം അവർ കൃത്യമായി അന്വേഷിക്കുമായിരിക്കും. ആ റിപ്പോർട്ട് ഇന്നലെ തരും എന്ന് മാധ്യമങ്ങളാണ് അനൗൺസ് ചെയ്തത്. ഇന്ന് തരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നോ നാളെയുമായിട്ട് തരും, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആരാണ് ഈ റിപ്പോർട്ട് തന്നത്? ഈ റിപ്പോർട്ടിൽ അങ്ങനെയുണ്ടോ? ഈ റിപ്പോർട്ടിൽ അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ? ദിവ്യ ഗീതയെ കണ്ടില്ല എന്നാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞത്. അതായത് അന്വേഷണ ഉദ്യോഗസ്ഥയെ ദിവ്യ കണ്ടില്ല എന്നാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞത്. കാണാത്ത ദിവ്യ, കാണാത്ത ഗീതയെ എങ്ങനെ ഈ വിഷയം അറിയിച്ചിട്ടുണ്ടാകും? നിങ്ങൾ രണ്ടുപേരും ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ റിപ്പോർട്ടിൽ അങ്ങനെ ഉണ്ട് എന്ന് നിങ്ങൾ കരുതുന്നു എന്നാണ് പറഞ്ഞത്. റിപ്പോർട്ടിൽ അങ്ങനെ ഉണ്ടാവണമെങ്കിൽ റിപ്പോർട്ടിലേക്ക് പറയേണ്ടയാൾ പറഞ്ഞിട്ടുണ്ടാകണമല്ലോ. അങ്ങനെ ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ നോക്കാം നമുക്ക്. ഏത് മൊഴി? ഏഷ്യാനെറ്റ് തന്നെ പറഞ്ഞ കാര്യമാണല്ലോ, ദിവ്യ ഗീതയെ കണ്ടില്ല. പിന്നെ ദിവ്യ ഉണ്ടാക്കുന്നൊരു മൊഴി എങ്ങനെ ഗീതയ്ക്ക് കിട്ടും? ഒരു ഏജൻസിക്ക് ഏതുവരെ അന്വേഷിക്കാൻ പറ്റും? ക്രൈം അന്വേഷിക്കുന്നത് പോലീസാണ്. റവന്യൂവിനെ അന്വേഷിക്കാൻ പറ്റുന്ന എന്താണ്? റവന്യൂവുമായി ബന്ധപ്പെട്ട മാറ്ററാണ്. റവന്യൂവുമായി ബന്ധപ്പെട്ട മാറ്ററിൻ്റെ സമഗ്രമായ കാര്യം ഗീത അന്വേഷിച്ചിട്ടുണ്ടാവും. നല്ല മെഡിക്കേറ്റുള്ള ഓഫീസറാണ്, അന്വേഷിച്ചിട്ടുണ്ടാവും. അത് ലഭ്യമാകട്ടെ. അതിനകത്ത് ക്രൈം അന്വേഷിക്കാനുള്ളൊരു വകുപ്പില്ല, ഉണ്ടെങ്കിൽ അന്വേഷിക്കാമായിരുന്നു. മറ്റൊരു വിഷയമല്ലേ എന്നോട് ചോദിക്കേണ്ട കാര്യമല്ലല്ലോ. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞോട്ടെ. അതിനുള്ള റിപ്പോർട്ടറിൻ്റെ ന്യൂസ് ഐറ്റിൻ്റെ ഉള്ളത് മറുപടി കൃത്യമായി അന്വേഷിച്ചതിന് ശേഷം തരും എന്ന് മാത്രമേ ഇപ്പം എനിക്ക് പറയാം. ഏതെങ്കിലും തരത്തിൽ എ ഡി എം അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല എന്ന് ഏറ്റവും ആദ്യം പറഞ്ഞയാളാണ് ഞാൻ. അതിലിപ്പോഴും മാറ്റമില്ല. ആ അഭിപ്രായത്തിലും ആ ധാരണയിലും തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നയാളാണ്. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ ആ ധാരണയിലും ആ വിഷയത്തിലും ഉറച്ചു നിൽക്കുന്നയാളാണ് ഞാൻ. അതനുസരിച്ച് ഞങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ, റവന്യൂവിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ അന്വേഷണത്തിലേക്കാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയാൽ അത് പച്ചയ്ക്ക് മാധ്യമങ്ങളോട് പറയും. അതിനകത്തൊരു പ്രയാസവും ഉണ്ടാകില്ല.